തിരുവോണ ദിവസം അവര് ഉപവാസം ഇരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൃഷിക്കാര് പട്ടിണി ഇരിക്കുകയാണ് തിരുവോണ ദിവസം. അധികാരികളുടെ കണ്ണിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കിടന്ന് കഷ്ടപ്പെടുന്നത്. പട്ടിണി കിടക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് എങ്ങനെയാണ് സർ ഇതിലേക്ക് വീണ്ടും ഒരു തലമുറ വരുന്നത്? ഇളയായി സുപ്നിയായി എന്റെ കൊടയിങ്ങട്ടെ, ഞാൻ പാർക്ക് വരെ പോയിട്ട് വരട്ടെ, അവിടെ കൃഷ്ണപ്രസാദ് വരുമെന്ന് പറഞ്ഞ് ഈ കടുവിനെ അങ്ങ് കൂട്ടിയിട്ടല്ലേ. എന്തൊരു മാമ ചുമ്മാ. കൃഷ്ണപ്രസാദേ, ജയസൂര്യെ നീ വിളിച്ചിരുന്ന എന്നെ രാവിലെ മുതൽ വിളിക്കുന്നുണ്ട്. ഒരു 10 പ്രാവശ്യം അദ്ദേഹം വിളിച്ചു. 7 പ്രാവശ്യം വിളിച്ചെന്നാണ് ജയസൂര്യ എന്റെ അടുത്ത് പറഞ്ഞത്. ആ എന്തായാലും ആവട്ടെ, എന്തായാലും പറഞ്ഞേ. വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിൽ ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്. അപ്പം എന്താ കാര്യങ്ങളൊന്നും പറഞ്ഞേ. ഇതിന്റെ ഒരു പ്രയോജനവും കിട്ടാത്ത അവസ്ഥയാണ്. ആര് വളഞ്ഞു ഒരു പ്രയോജനം കിട്ടില്ല എന്ന്. ഇപ്പൊ നല്ല ട്രോളുകൾ കിട്ടിക്കൊണ്ടിരിക്കല്ലേ, സത്യസന്ധമായ കാര്യം ആർക്കും പറഞ്ഞൂടല്ലേ. അപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെന്തായാലും അറിഞ്ഞേ, KCB ലൈൻ താഴെ പോയപ്പോഴത്തേക്ക് 400 വാഴ വെട്ടിക്കളഞ്ഞപ്പോൾ നമ്മുടെ നിങ്ങളുടെയും എല്ലാം നികുതി പണം എടുത്താണ് 300,000 രൂപ കൃഷിക്കാരന് കൊടുത്ത്. ആ കൃഷിക്കാരൻ തന്നെ പറഞ്ഞു, എനിക്ക് ഈ 300,000 രൂപ കിട്ടുന്നതിനേക്കാൾ എന്റെ ഉൽപ്പന്നത്തിന്റെ വില അത് വിറ്റ് കിട്ടുന്ന കാശിനാണ് എനിക്ക് അഭിമാനമെന്ന് പറഞ്ഞു. അത് കൃഷിക്കാരൻ പറഞ്ഞത്. KCB പറഞ്ഞ എന്തായിരുന്നറിയാ, വാഴ വെട്ടിയപ്പോഴാണ് അവരൊക്കെ അഭിമാനം കൂടിയതെന്ന്. എന്തായാലും പറയുന്നേ, അതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ആ അത് ശരി തന്നെ. പക്ഷെ കൃഷിമന്ത്രി എന്തോ ആവേശത്തിൽ പറഞ്ഞതുപോലെ കേട്ട്, പുതിയ തലമുറയിലുള്ള ആൾക്കാരും ഇതിലേക്ക് വരുന്നില്ല, അവർക്ക് ചെളി സാധിക്കുന്ന അവസ്ഥകളല്ല പുതിയ തലമുറ. കൊള്ളാം, ഇത് കേട്ടാ ജയസൂര്യ മിണ്ടാതിരിക്കോ, ഭാഷ കൊടുത്തിരിക്കുമല്ലേ. എന്റെ അമ്മയും എന്റെ അച്ഛനും തിരുവോണ നാളിൽ പോയി ഉപവാസം അനുഷ്ഠിക്കുന്ന അല്ലെ കുമ്പിളി കഞ്ഞു കുടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു പ്രസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു രീതിയിലേക്ക് പുതിയ തലമുറ എങ്ങനെ പോകും? ചോണയുണ്ട്. അപ്പൊ ഈ മന്ത്രിമാരാരും വാ തുറന്ന് കാണൂല്ലല്ലേ. അദ്ദേഹം ചോദിച്ച ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇന്ന് നമ്മുടെ സർക്കാരിലെ ഈ മന്ത്രിമാരായ ആർക്കും ആ സമയത്ത് സാധിച്ചില്ല. ആ സമയത്തല്ല, ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഒരിക്കലും ഇവരൊക്കെ സാധിക്കില്ല. എനിക്ക് യേശൂര്യ അവസാനം പറഞ്ഞതാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങ് വേറെ തെറ്റിദ്ധരിക്കരുത്, ഇത് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അങ്ങയുടെ ചെവിട്ടിലേക്ക് എത്താൻ ചിലപ്പോ സമയമെടുക്കും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത്. ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ അങ്ങ് കളയും. എന്തായാലും ഇത്രയും നട്ടല് നിവർത്തി ഈ മന്ത്രിമാരെ മുമ്പ് വച്ച് ഇത്രയും കാര്യം പറഞ്ഞ ജയസൂര്യക്ക് ഈ മാമന്റെ പക ഒരു കുതിര പോയി. അത് വാ.